സമൃദ്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അസമിലും നിയന്ത്രണം. പാർക്കിംഗ് സൗകര്യവും ജലഗതാഗത സംവിധാനവും നൽകുന്നില്ലെന്നാണ് അസമിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. നോബിൾ മാരിക്കാരനുടെ വിവരങ്ങളുമായി നോബിൾ. മണിപ്പൂരിന് പിന്നാലെ ഇപ്പോൾ അസമിലും വലിയ അനിശ്ചിതത്വം ഉണ്ടോ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അനുമതി നൽകുന്നതിൽ? എന്തൊക്കെയാണ് അസമിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഒപ്പം മണിപ്പൂരിൽ മറ്റൊരു സ്ഥലം ഉദ്ഘാടന വേദിയായി പരിഗണിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ്, അതിലൊരു തീരുമാനമായിട്ടുണ്ടോ? വിനീത, രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ഘാടന വേദി മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഇംഫാലിലെ പാരസ് ഗ്രൗണ്ടിലായിരുന്നു ഇത് നിശ്ചയിച്ചിരുന്നത്. ഇംഫാലിൽ നിന്ന് മാറ്റി തൗബാൽ ജില്ലയിലെ കൊങ്ജോമിൽ വെച്ച് ഈ യാത്ര ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പാലസ് ഗ്രൗണ്ടിലെ പരിപാടിക്ക് നിശ്ചിത ആളുകൾ, പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരുന്നത്. പ്രത്യേകിച്ച് അവിടെ നിരോധനാജ്ഞ ഉൾപ്പെടെ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു വേദി എന്ന നീക്കത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് എന്നാണ് അറിയുന്നത്. ഇംഫാലിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ഈ കൊങ്ജോം എന്ന് പറയുന്ന ഈ സ്ഥലം ഉള്ളത്. എന്താണെങ്കിലും തൗബാലിൽ നിന്ന് ഒരുപക്ഷെ യാത്ര ആരംഭിച്ചേക്കും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ യാത്രയ്ക്ക് ഇന്നലെ തന്നെ മണിപ്പൂരിൽ സർക്കാർ വലിയ രീതിയിൽ തന്നെ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന വിവാദം, അത്തരത്തിലെ ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പിന്നാലെ ഇപ്പോൾ അസമിലും യാത്രയ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന, തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. സംസ്ഥാന കോൺഗ്രസ് ഘടകമാണ് ഇതുമായി ബന്ധപ്പെട്ട വിമർശനവുമായി പ്രധാനമായും ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഈ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ട്, യാത്ര കാൽനടയായും അതോടൊപ്പം തന്നെ വാഹനങ്ങളിലുമൊക്കെയാണ് കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള സംവിധാനമാണ് ഈ യാത്രയിൽ നേരത്തെ തന്നെ യാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഒരുക്കിയിരുന്നത്. നേരത്തെ ഭാരത് ജോഡോ യാത്രയിൽ സമാനമായി തന്നെ കണ്ടെയ്നറായിരുന്നു താമസിക്കാൻ വേണ്ടി ഒരുക്കിയിരുന്നത്. ഈ കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അനുവദിക്കുന്നില്ല, അതിനുള്ള അനുമതി നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന ഘടകം, ആസാം കോൺഗ്രസ് സംസ്ഥാന ഘടകം വ്യക്തമാക്കുന്നത്. ജോർഹട്ടിൽ കണ്ടെയ്നർ പാർക്ക് ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മജോലി ദ്വീപിലേക്ക് ഉൾപ്പെടെ ഈ യാത്ര നിശ്ചയിച്ചിരുന്നു. ഈ ദ്വീപിലേക്ക് പോകണമെങ്കിൽ ജലഗതാഗതമായി മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ, അതിനുള്ള സൗകര്യങ്ങൾക്കും അനുമതി ഇല്ല എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസമിലെ കോൺഗ്രസ് ഘടകം എന്താണെങ്കിലും ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ചർച്ച നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായത് എന്നാണ് അവിടെ നിന്ന് വരുന്ന വിമർശനം. എന്താണെങ്കിലും ഈ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനെ തടസ്സപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് നേതാക്കൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇംഫാലിൽ ഇന്നലെ തന്നെ ആദ്യം ഈ പാലസ് ഗ്രൗണ്ടിൽ ഉദ്ഘാടനം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം ചുരുക്കം ആളുകളെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ചടങ്ങ് നടത്താം, ഈ ഉദ്ഘാടനം നടത്താം എന്ന നിർദ്ദേശം നൽകി. പക്ഷേ യാത്ര നടത്തുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പും അതിൽ ഉണ്ടായിരുന്നു. ആളുകൾ കൂടിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു യാത്രയുമായി രാഹുൽ ഗാന്ധി എത്തുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മണിപ്പൂരിൽ നിന്ന് ആ യാത്ര തുടങ്ങുമ്പോൾ അതിനേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസിന്റെ ആരോപണം ഇപ്പോൾ എന്താണ്? എന്താണ് ഇക്കാര്യത്തിൽ അവർ നൽകുന്ന വിവരങ്ങൾ? ഈ വിഷയത്തിൽ ഇന്നലെ മുതൽ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ യാത്രയെ തടസ്സപ്പെടുത്തുന്നത്, യാത്രയ്ക്കുള്ള അനുമതികൾ നിഷേധിക്കുന്നത് എന്നുള്ളതാണ്. അതേ ആരോപണങ്ങൾ ഇന്നും കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുന്നതിന് ബി ജെ പി ഭയപ്പെടുന്നു എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ഇതിലിപ്പോൾ വരാനുണ്ട്. നിലവിൽ അസം പി സി സി ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ജോർഹട്ടിൽ കണ്ടെയ്നർ പാർക്കിങ്ങിന് അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ടാണ് ഈ അനുമതി നൽകാതിരിക്കുന്നത് എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു. എന്താണെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഞായറാഴ്ചയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 66 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ചരിക്കുക. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇംഫാലിലായിരിക്കില്ല ഈ യാത്ര ഉദ്ഘാടനം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തൗബാലിലെ കോങ്ജോമിൽ വെച്ച് ഇതിന്റെ ഉദ്ഘാടനം നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വിനീത, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. തൗബാലിലേക്ക് ഇപ്പോൾ മണിപ്പൂരിലെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഉദ്ഘാടനം മാറ്റുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. പക്ഷേ